ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളത്തിന് ശേഷം ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഓരോരോ കാരണം കൊണ്ട് ബിസിയായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടുത്തെ എൻ്റെ ഒരു ദിവസത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ജലദോഷവും വന്നു. അപ്പോൾ സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഡബ് ചെയ്യാൻ. ഇപ്പോഴും സൗണ്ട് വല്ലാണ്ട് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. എന്നാലും ഫായ്സ് പറഞ്ഞ പോലെ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മഴ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ സമയത്ത് തന്നെ പിള്ളേരും എണീറ്റിട്ടുണ്ട്. എൻ്റെ നിസ്കാരമൊക്കെ കഴിയുന്നവരെ മാക്സിമം കെടുക്കുള്ളൂ മോള്. പിന്നെ ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് എൻ്റെ ബാക്കിലായിട്ട് തന്നെ അവളും എഴുന്നേക്കും. പിന്നെ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാക്കിനെ എണീപ്പിക്കും. അപ്പോൾ സാക്കിക്ക് രാവിലെയാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങുക. രാവിലെ 9:00. അപ്പോൾ ഞാൻ അവനെയും തന്നെ നേരത്തെ വിളിക്കാറുണ്ട്. പക്ഷേ അവൻ രാവിലെ എണീക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ഇവളാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റോളും. അതല്ല, നമ്മളാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എഴുന്നേക്കുമില്ല. അപ്പോൾ ഞാൻ പിന്നെ പിള്ളേരെ എണീറ്റ് അവരെ കുളിപ്പിക്കലും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്ക് ഉമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ബീഫ് കറിയുമാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്ക് ഉമ്മൻ്റെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പത്തിരിയുടെ ബോൾസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഉമ്മ അപ്പുറത്ത് പരത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പത്തിരി പരത്തിയിട്ട് തന്നെയാണ് ചുട്ടെടുക്കാറ്. ചില ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തെടുക്കേ ഉള്ളൂ എന്ന് പറഞ്ഞേക്കാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും പത്തിരി നന്നായിട്ട് ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടാണ് ചുട്ടെടുക്കാറ്. അപ്പോൾ ഈ പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അത് വിറകടുപ്പിലാണ് ചുട്ടെടുത്തത്. പിന്നെ കറി ആദ്യമേ ഞാനൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ജാക്കിയുമാണ് ആദ്യം കുടിച്ചത്. അവനൊക്കെ 9:00 ക്ലാസ് തുടങ്ങുക. അപ്പോൾ ഞങ്ങൾ നേരത്തെ കഴിച്ചു. അപ്പോൾ നല്ല വറുത്തരച്ച ബീഫ് കറിയായിരുന്നു. അപ്പോൾ ഞാനും ജാക്കിയും കൂടെ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ മോക്ക് ഉമ്മ കൊടുക്കും. അവൾക്ക് രാവിലത്തെ നാസ്ത ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കഞ്ഞി തന്നെയാണ് കൊടുക്കുക. അപ്പോൾ കുറുക്കൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് കാരണം പിള്ളേർ മാത്രം ഇരുന്നാൽ പോരല്ലോ. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളും അവരെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാനും തന്നെ ആ 1 മണിക്കൂർ എൻഗേജ്ഡ് ആവും. അപ്പം മോളെ എപ്പാനെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാനും അവൻ്റെ കൂടെ ക്ലാസ്സിന് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉമ്മമാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇവരെ ഒന്ന് ഇരുത്തി കിട്ടാനുള്ളൊരു പാട്. രാവിലെ ഒക്കെ എഴുന്നേറ്റ് ഈ 9:00 ആകുമ്പോഴേക്ക് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആൾ ഇത്ര ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. രാവിലെ ഞാനാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ എണീക്കാനും മടിയാണ്. പിന്നെ ക്ലാസ് ഇന്ന് വേണ്ട, ഇന്ന് ലീവില്ലേ എന്നൊക്കെ പറയുക. അത് ഇരിക്കാൻ നല്ല മടിയാണ് ആൾക്ക്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചൊന്നും ഇരിക്കുകയില്ല. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആൾ നല്ല ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് തരുന്നുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുകയാണ്. ഇതാണ് ഞാൻ ഇവിടെ ആകുമ്പോഴുള്ള എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്, ക്ലീനിങ് മാത്രമേ ഉള്ളൂ. കിച്ചണിലും അല്ലാണ്ട് അങ്ങനെ കയറാറൊന്നുമില്ല. എന്തേലൊക്കെ ഉമ്മാനെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നല്ലാണ്ട് കുക്കിങ്ങിൻ്റെ വല്ലാണ്ട് ഞാൻ നിൽക്കാറില്ല. അപ്പോൾ ഈ വീഡിയോ ജാക്കിയാണ് കേട്ടോ എടുത്തു തരുന്നത്. ഞാൻ സ്റ്റാൻഡിൽ വെക്കാൻ നിന്നപ്പോൾ അവൻ ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങിയിട്ട് വീഡിയോ എടുത്തു തരിക. പിന്നെ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ മോളെ ഉറക്കുകയാണ്. ചില ദിവസങ്ങളിൽ ക്ലാസ്സിൻ്റെ മുമ്പ് തന്നെ, അതായത് ജാക്കിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അവൾ ഉറങ്ങാറുണ്ട്. വല്ലപ്പോഴും മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ ഇവിടെ ഉമ്മൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കുറച്ച്. ഇപ്പം കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റുകയാണ്. ഈ ലോക്ക്ഡൗണിലേ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീട്ടിലകത്തൊക്കെ ഉമ്മ ഇപ്പോൾ പലയിടത്തുമായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്.
പിന്നെ ചില ചെടികൾ വെച്ച പാത്രങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. വലിയ പാത്രങ്ങളിലൊക്കെ ചെടിയും പിന്നെ താഴെ ഈ ഒരു മീനും കൂടി കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കളറിലുള്ള മീനുകളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഈ ബോട്ടിലൊക്കെ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയ ബോട്ടിലൊന്നുമല്ല, ഇവിടെ പാടത്തൊക്കെ കിട്ടിയ കുറച്ച് ബോട്ടിലുകളുണ്ട്. പിന്നെ നമ്മുടെ സോസിൻ്റെ ഒക്കെ ബോട്ടിലും അങ്ങനെ അച്ചാറൊക്കെ വരുന്ന ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ ഗ്ലാസ് ബോട്ടിൽസ് ആവുമല്ലോ, അതിലൊക്കെയാണ് ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ബോട്ടിലൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ആ വലിയ ഗ്ലാസ് ബൗൾ മാത്രമേ വാങ്ങിയതായിട്ടുള്ളൂ. അതായത് അതിവിടെ ആദ്യം ഉള്ളതാണ്, ഒരു മീനുണ്ടായിരുന്നു അതിൽ. പിന്നെ ഇന്ന് നമ്മൾ ചിക്കന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു മുട്ടയും പിന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വിനെഗറും സൺഫ്ലവർ ഓയിൽ. പിന്നെ ഞാൻ മെഷർമെൻറ്റ് നോക്കിയിട്ടില്ല. മയോണൈസ് ഒന്ന് തിക്കായി കിട്ടുന്ന വരെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ രാത്രിയിലേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത്, നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഹമൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹമൂസ് പിന്നെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മയോണൈസ് ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനും ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ രാവിലെ അമ്മ മസാല തേച്ച് വെച്ചതായിരുന്നു, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും ഗ്രില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിലാണ്, ഏതായാലും വിറകടുപ്പ് രാവിലെ മുതൽ കത്തുന്നതുകൊണ്ട് അതിൽ കനലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിത് ട്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്, യൂട്യൂബിൽ തന്നെ അടുപ്പിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താവുന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാ അമ്മ ഇവിടെ ഗ്രില്ലിലോട്ട് കയറ്റുന്നുണ്ട് ചിക്കനൊക്കെ. ചിക്കൻ രാവിലെയും മസാല തേച്ച് വെച്ചതായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഗ്രില്ല് ചെയ്യാൽ പുറത്താവുമല്ലോ ഗ്രില്ല് ചെയ്യുക. അപ്പോൾ നല്ല ചൂടും ആവും, ചൂടുകാലത്താണെങ്കിലും മഴയാണെങ്കിൽ ഗ്രില്ല് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടയ്ക്ക് വീശി കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇതാവുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല പെട്ടെന്ന് കുക്കായും കിട്ടി. എനിക്ക് തോന്നുന്നു പുറത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ഇതിൽ കുക്കായി കിട്ടി. ഇത് ജസ്റ്റ് നമ്മൾ അവിടെ വെച്ച് കൊടുത്തിട്ട് പോയി. ഇത് ഇടയ്ക്ക് വന്നിട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. എന്നാലും പെട്ടെന്ന് കുക്കായി കിട്ടി, നമുക്ക് അതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് അധികം ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇപ്പം ഒക്കെ പറയുന്നുണ്ട് നല്ല എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ, ഇടയ്ക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ സാക്കിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിലും എണ്ണയിൽ പൊരിച്ചത് കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ ചിക്കൻ ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവർക്കും നേരത്തെ അറിയുന്നതാവും, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇങ്ങനെ വിറകടുപ്പിൽ ഗ്രില്ല് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഈ ഉച്ചക്കുള്ള ഭക്ഷണം പിന്നെ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ കയറിയിട്ടുമില്ല. ഞാൻ ഇതിൽ മാത്രമേ, ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് മാത്രമേ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേതൊക്കെ അമ്മ നേരത്തെ ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഉച്ചക്ക് ചോറിലേക്ക് നമുക്ക് പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള കറിയായിരുന്നു. അത് ഉപ്പാൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ്. പിന്നെ പൂളയുടെ തൊലി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരി, അതെല്ലാവർക്കും അറിയുമോയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനിനൊരു വീഡിയോ ചെയ്തോളാം. പിന്നെ നാരങ്ങച്ചാറും അയിലയായിരുന്നു, അയില പൊരിച്ചതും പിന്നെ പപ്പടം കാച്ചിയതും ഉണ്ടായിരുന്നു ചോറ്റിന്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അവർ പുറത്തു ഇറങ്ങാറുണ്ട് അല്ലെങ്കിൽ അകത്ത് ഇതുപോലെ കളികളും കളിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഇരുട്ടാവുന്ന വരെ ഇതന്നെയാണ് പരിപാടി. അപ്പോൾ ചില ദിവസങ്ങളിൽ എൻ്റെ ആപ്പാര മക്കൾ ഇവൻ്റെ കൂടെ കളിക്കാൻ വരാറുണ്ട് അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് പോകാറുണ്ട്. ഇന്ന് രണ്ടും ഉണ്ടായിട്ടില്ല, അവരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഇവൻ അങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കുബൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുബൂസും ഞാൻ ആദ്യം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പം കടയിൽ പോയിട്ട് കൊണ്ടുവന്ന അപ്പോഴേക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അൽഫാമും നമ്മുടെ നല്ല തിക്കായിട്ടുള്ള മയോണൈസ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹമൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹമൂസും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുബൂസും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.